അവൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നന്മ തന്നെയാണ്. മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന വചനം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്. പിശാചയെന്നോ ദുഷ്ടായെന്നോ കള്ളായെന്നോ ഒക്കെ നമ്മൾ മറ്റുള്ളവരെ വിളിക്കുമ്പോഴും ശരിക്കും അവരുടെ ഉള്ളിൽ നമ്മൾ കാണേണ്ടതും അവരുടെ ഉള്ളിൽ കൂടുതലായി നിറഞ്ഞു നിൽക്കേണ്ടതും ഈ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും തന്നെ. നമ്മൾ പലപ്പോഴും ഇത് വിസ്മരിച്ചു പോവുകയാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ ഊതി പെരുപ്പിച്ച് മറ്റുള്ളവരുടെ പാപങ്ങളെ നമ്മൾ കൂടുതലായിട്ട് കണ്ട് ഒരു പാപത്തിലൂടെ ഒരാളുടെ ജീവിതത്തെ മുഴുവനായിട്ട് വിധിച്ച് പലപ്പോഴും നാം നമ്മുടെ നന്മകളെ ഊതിക്കെടുത്തുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ശരിയായ ആത്മീയത ഉടലെടുക്കുകയുള്ളൂ. ഉയർപ്പ് എന്ന് പറയുന്നത് ജീർണതകളെ അതിജീവിക്കലാണ്. സാവധാനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളിലേക്ക്, ക്രമഭംഗത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ക്ഷണിക്കുക, പരിശുദ്ധ ആത്മാവിനെ ക്ഷണിക്കുക, അതാണ് ഉയർപ്പ്. എല്ലാ സങ്കടങ്ങൾക്കും ശേഷം അവൻ വിശ്രമിച്ച 3 നാളുകളുണ്ടല്ലോ, മരണത്തിന് ശേഷമുള്ള വിശ്രമം, കാത്തിരിപ്പിൻ്റെ 3 ദിവസങ്ങൾ, അതിനുശേഷം അവൻ്റെ ഉയർപ്പ്. തേജോമയമായ അവൻ്റെ ശരീരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ സങ്കടങ്ങൾക്കും മീതെ അല്പസമയം കാത്തിരിക്കണമെന്നും അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ക്ഷണിക്കണമെന്നുമാണ്. ഏത് തകർച്ചകളെയാണ് നിനക്ക് അതിജീവിക്കാൻ കഴിയാത്തതായിട്ടുള്ളത്? ഏത് തകർച്ചകളിലാണ് ദൈവത്തിന് ഇടപെടാൻ കഴിയാത്തതായിട്ടുള്ളത്? ഒന്നുമില്ല. പക്ഷേ നീ ഇടപെടാതെ കുറച്ച് സ്പേസ് ദൈവത്തിന് കൊടുക്കണം. നീ ഇടപെടാതെ ദൈവത്തിന് വേണ്ടി അല്പസമയം കാത്തിരിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. ദുഃഖവള്ളിക്ക് ശേഷം നമ്മുടേതായ ചില കാത്തിരിപ്പുകൾ ആവശ്യമുണ്ട്. നമ്മുടെ സങ്കടപ്പെടലും തീരുമാനങ്ങൾക്ക് ഉപരിയായി, എന്നാൽ അങ്ങ് ചത്തുകളയാം എന്ന് തീരുമാനിക്കുന്നതിന് പകരമായി, എന്നാൽ അവനെ തല്ലിക്കളയാമെന്ന് തീരുമാനിക്കുന്നതിന് പകരമായി ഒരു കുറച്ച് സമയം ദൈവത്തിന് കൊടുത്ത് ശാന്തമായിട്ടിരിക്കുക. അതിനപ്പുറത്ത് ഉള്ള കാര്യമാണ്, അതിനപ്പുറത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട്, സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയ്ക്ക് ചിലത് സംഭവിക്കുന്നുണ്ട്. ഒരു ഉദ്ദീപനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അത് വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവാത്മാവിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. ഈ ഇടപെടലിലൂടെയാണ് ഒരാൾ പാപിയിൽ നിന്ന് വിശുദ്ധനാകുന്ന അവസ്ഥയിലേക്ക് വളരുക, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നത്. ഈ ഇടപെടലിൻ്റെ, ഈ കാത്തിരിപ്പിൻ്റെ സമയത്തേക്ക് നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ശരിയായ ആത്മീയത. ജീവിതത്തിൻ്റെ തകർച്ചകളിലും ജീവിതത്തിൻ്റെ പാപങ്ങളിലും ഒക്കെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഓർക്കണം, നമ്മുടെ ദൈവം അതിനെ കഴിഞ്ഞുമൊക്കെ ഒത്തിരി വലുതാണ്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാത്തപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തപ്പോഴും ഓർക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അതിനെ കഴിഞ്ഞും ഒക്കെ ഒത്തിരി വലുതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നാനം ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും നാം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതിന് കഴിയണമെന്നുണ്ടെങ്കിൽ സമർപ്പണത്തിൻ്റെ പാഠങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ നിരായുധനാക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന് ഇടപെടാൻ കഴിയുക. ശരിക്കും തകർച്ചകൾ ഈ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പാപത്തിൻ്റെതായിക്കൊള്ളട്ടെ, രോഗങ്ങളുടേതായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥകളുടേതായിക്കൊള്ളട്ടെ, ഏത് തകർച്ചകളിലും ദൈവത്തിൻ്റെ വലിയൊരു സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ ഒരു സാധ്യതയുണ്ട്. അവിടെ വെച്ച് ചിലപ്പോൾ നിനക്ക് സുബോധമുണ്ടായേക്കാം. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ വെച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, നമുക്ക് പലപ്പോഴും ഇടപെടാൻ കഴിയാത്ത നമ്മളുടെ തകർച്ചകളുടെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആ വിട്ടുകൊടുക്കലിലാണ് ദൈവം ഇടപെടുക. വിട്ടുകൊടുത്തിട്ട് ഇന്ന സമയത്ത്, ഇന്ന ഞാൻ പറയണ സമയത്ത് ദൈവമേ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാലേ ദൈവം ഇടപെട്ട് വന്നിരിക്കുകയില്ലേ. ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. കാരണം നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് ദൈവത്തിനാണ്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായ സമയത്ത്, ഏറ്റവും കൃത്യമായ സമയത്ത് എപ്പോഴാണ് ഇടപെടേണ്ടതെന്ന് ദൈവത്തിനറിയാം. ഗോഡ് വിൽ നെവർ ബി ലേറ്റ്, ഹി വിൽ നെവർ ബി ഏർലി, ഹി വിൽ ബി ജസ്റ്റ് ഓൺ ടൈം. ദൈവം ഒരിക്കലും താമസിച്ചു പോവുകയില്ല, ഒരിക്കലും നേരത്തെ വരികയുമില്ല, അവൻ കൃത്യസമയത്ത് ഇടപെടും എന്നാണ്. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. ക്രിസ്തു പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്, ഞാൻ ഇടപെടേണ്ട സമയം ഇനിയും ആയിട്ടില്ല എന്ന്. ഈ തിരിച്ചറിവുകൾക്ക് നമുക്ക് ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ട്. ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഒരു കാത്തിരിപ്പ്. ചിലപ്പോൾ ദൈവം നിന്നെ നിൻ്റെ പാപത്തിൽ കുറച്ചുനാൾ വിട്ടുവെന്ന് വന്നേക്കാം. ചിലപ്പോൾ നിൻ്റെ തകർച്ചകൾ ദൈവം നിന്നെ കുറച്ചുനാൾ വിട്ടുവെന്ന് വന്നേക്കാം. ചിലപ്പോൾ നിൻ്റെ രോഗങ്ങളിൽ നിന്നെ കുറച്ചുനാൾ വിട്ടുവെന്ന് വന്നേക്കാം. പക്ഷെ ഇത് ഒന്നും സ്ഥിരമായ ഉപേക്ഷിക്കലല്ല. ക്രിസ്തുവിന് ഒരു മനുഷ്യനെയും ഒരു കാലത്ത് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. എത്ര പാപിയായാൽ പോലും മനുഷ്യൻ്റെ നിയമസംഹിതകളൊന്നുമല്ല ദൈവത്തിൻ്റേത്. മനുഷ്യൻ്റെ വറ്റുന്ന കാരുണ്യമല്ല ദൈവത്തിൻ്റേത്. ദൈവം കൃപാവാരിധിയാണ്. അനന്തമായ സ്നേഹവും അനന്തമായ കരുണയും നിറഞ്ഞവൻ തന്നെ ദൈവം. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും അവസാനിക്കാതെ മനുഷ്യനെ തേടി വന്നുകൊണ്ടേയിരിക്കും.
മാനസാന്തര കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്ന് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇന്ന് ഞാൻ ഇവിടെ ശ്രേഷ്ഠനായി നിലകൊള്ളുന്നുവെങ്കിൽ നാളെ ഞാൻ നിലംപറ്റ് വീണേക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള സ്മരണയുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ ശ്രമം കൊണ്ട് ഒരിക്കലും ദൈവത്തോട് കൂടെ നിൽക്കുവാനായിട്ട് ഒരിക്കലും എനിക്ക് കഴിയുകയില്ല. അങ്ങനെ ബലം പിടിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാം എന്ന് കരുതിയ പത്രോസ് വീണുപോയി. വരൂ നമുക്ക്